നമസ്തേ, ഞാൻ ഡോക്ടർ ദീപ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഒരു ആയുർവേദിക് മരുന്നിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ദ്രാക്ഷാരിഷ്ടം. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും ദ്രാക്ഷാരിഷ്ടത്തിനെ കുറിച്ച്. പക്ഷേ പല അസുഖങ്ങളുള്ള പല പല ഇതിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അസുഖങ്ങളുള്ള സമയത്ത്. അപ്പോൾ ആ അസുഖത്തിന് മാത്രമല്ല, അതായത് വേറെ എന്തെല്ലാം അസുഖങ്ങൾക്ക് കൂടി യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ദ്രാക്ഷാരിഷ്ടം പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ജനറൽ ഒരു ഹെൽത്ത് ടോണിക് ആയിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും അതിൽ കഴിക്കണം, അതായത് കുറച്ച് ആൾക്കാർക്ക് കഴിക്കാൻ പാടാത്ത കൂട്ടർ ആദ്യം തന്നെ ഞാൻ പറയാം. ഒന്ന് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, രണ്ടാമത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉള്ളവർ, അതായത് എന്തെങ്കിലും കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വയറിലൊരു നമുക്കൊരു ഇറിറ്റേഷൻ ഉള്ളവർ, അങ്ങനെയുള്ള ആൾക്കാരും ഡയബറ്റീസ് ഉള്ള ആൾക്കാരും ഈ മരുന്ന് അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ജനറലി ഏത് ആയുർവേദിക് മെഡിസിൻ കഴിക്കുമ്പോഴും നമ്മളൊരു ആയുർവേദിക് ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷനിൽ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ എപ്പോൾ നമ്മൾ ഏത് ആയുർവേദിക് മെഡിസിൻ കഴിക്കുമ്പോഴും ഒന്ന് ആയുർവേദിക് ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഉചിതം. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ യൂസസ് എന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് റെസ്പിറേറ്ററി കണ്ടീഷൻസിലെല്ലാം വളരെ നല്ലതാണ്, അതായത് ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക്. കോൾഡ് ആയിക്കോട്ടെ, കൈ ഇത് കഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഉരക്ഷതം എന്ന് പറയും അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസിലായിക്കോട്ടെ, അല്ലെങ്കിൽ ടി ബി വന്നിട്ടുള്ള ആൾക്കാരിലായിക്കോട്ടെ, അതുപോലെ തന്നെ സൈനസൈറ്റിസ് പോലത്തെ അസുഖങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് അസ്തുമ പോലെയുള്ള കേസുകളിൽ നല്ലതാണ്. പിന്നെ ഡ്രൈ കഫ്, ഒരു വരണ്ട ചുമ, അങ്ങനെയുള്ള കേസുകളിൽ നല്ലതാണ്. പിന്നെ എന്തെങ്കിലും പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴേക്കും തന്നെ നമുക്ക് തുമ്മൽ, ജലദോഷം തുടങ്ങിയിട്ട് തൊണ്ടയിലൊരു ഇറിറ്റേഷൻ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലതാണ്. പിന്നെ കഫം കൂടിയിട്ടുള്ള കണ്ടീഷൻസിലെല്ലാം തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണിത്. സി ഒ പി ഡി പോലത്തുള്ള അസുഖങ്ങളിലും എല്ലാം ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അപ്പോൾ ബ്രോങ്കൈറ്റിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോർ ത്രോട്ട്, തൊണ്ടയിൽ വരുന്ന ഒരു ഇറിറ്റേഷൻ, അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങൾ, ഇതിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ് ദ്രാക്ഷാരിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 15 ml മുതൽ 20 ml വരെയാണ്. രാവിലെയും രാത്രിയും രണ്ടു നേരം കഴിക്കാവുന്നതാണ്. പിന്നെ വേണമെന്നുള്ളവർക്ക് അതിൻ്റെ മീതെ കുറച്ച് വെള്ളം കുടിക്കാം. സാധാരണഗതിയിൽ അരിഷ്ടത്തിന് അങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല. പക്ഷേ എന്തെങ്കിലും അസിഡിറ്റിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് കാർഡിയാക് ഫങ്ഷനിങ്ങിന് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, ഹൃദയത്തിന് നല്ലതാണ്, കൊളസ്ട്രോൾ ലെവൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ശരിക്കും പറഞ്ഞ ഒരു ഹെൽത്ത് ടോണിക് തന്നെയാണ് ഇതിന് പറയേണ്ടത്. കാരണം നല്ല റിസൾട്ട് നമുക്ക് എല്ലാത്തിലും ഇതിൽ കിട്ടാറുണ്ട്. ദ്രാക്ഷാരിഷ്ടം കൊടുക്കുന്ന എല്ലാ കേസുകളിലും കിട്ടാറുണ്ട്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. അപ്പോൾ സ്റ്റാമിന കൂട്ടാനും അല്ലെങ്കിൽ എനർജി ലെവൽ, കുറേ പേഷ്യൻസ് വന്നിട്ട് പറയാറുണ്ട് മാഡം എപ്പോഴും ഒരു ക്ഷീണമാണ്, എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത് നോക്കി പക്ഷെ ഒന്നും കാണാനില്ല, പ്രത്യേകിച്ച് എല്ലാം നോർമലാണ്, എന്നാലും ഒരു ക്ഷീണം എപ്പോഴും ഉണ്ട്, അങ്ങനെയുള്ളവർക്കും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. റെജുവിനേറ്ററാണ്. അപ്പോൾ ഒരു രസായന പ്രോപ്പർട്ടി തന്നെ ഉണ്ട് ഈ മെഡിസിന്. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ശുക്രധാതുവിൽ വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കുറവ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, അതിനൊക്കെ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ദ്രാക്ഷാരിഷ്ടം എന്നുള്ളത്. ഇനി നമുക്ക് ഡൈജഷൻ്റെ കേസിൽ, അതായത് വയറിൽ വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇൻഡൈജഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓവറോൾ നമുക്ക് വിശപ്പില്ല, വയറിനൊരു സ്തംഭനം പോലെ, വായുകോപം, ഇതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. പിന്നെ നമുക്കൊരു ഇൻറ്റേർണൽ ക്ലൻസിങ് നമ്മൾ വേണം, അല്ലെങ്കിൽ നമുക്ക് അഗ്നിവർദ്ധകമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ അഗ്നി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെഡിസിനാണ്. അപ്പോൾ അഗ്നിമാന്ദ്യം പോലത്തെ കണ്ടീഷൻസിലും ഒക്കെ ഇത് ഈ മെഡിസിൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ബോഡിയിൽ ഒത്തിരി ചൂടുള്ളവർ, കാരണം ദ്രാക്ഷാരിഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ഇതാണ് ഉണക്കമുന്തിരി ആണ് മെയിനായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ് ഈ ദ്രാക്ഷാരിഷ്ടം. ഇനി കുറേ ആൾക്കാരിൽ വന്നു കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അവർ പേഷ്യൻറ്റിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവാറുണ്ട് ഭയങ്കര വിളറി വെളുത്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ തന്നെ അവർ പറയും മാഡം ചെക്ക് ചെയ്തു ഹീമോഗ്ലോബിൻ കുറവാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറവുള്ള കേസുകളിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെൺകുട്ടികൾ, അതായത് 12th ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുമ്പോൾ അവർക്ക് ആ ഫുഡ് വേണ്ടുന്ന അത്രയും ഫുഡ് അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടാവില്ല,
അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള നല്ല അകത്തേക്ക് കഴിക്കുന്ന നല്ല ഭക്ഷണങ്ങളൊന്നും ചിലപ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനത്തെ കേസുകളിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ആഹാരത്തിൽ നിന്ന് ശ്രദ്ധയില്ല, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ഹീമോഗ്ലോബിൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിയുമ്പോഴാണ് മെല്ലെ മെല്ലെ പിന്നെ പീരീഡ്സിൻ്റെ ഇറഗുലർ പീരീഡ്സ് തുടങ്ങും. അങ്ങനെ അതിൻ്റെ പിന്നെ ചെയിനാണോ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങും അതിലൂടെ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ മുടി പൊഴിച്ചത് വലിയൊരു പ്രശ്നമാണ്. ഒത്തിരി പേര്, ഒത്തിരി പെൺകുട്ടികൾ വന്നിട്ട് മുടി വല്ലാതെ പൊഴിയണു, അല്ലെങ്കിൽ വേറെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മെനോപോസിൻ്റെ സമയത്ത് മാസമുറ നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾ ഒത്തിരി ബുദ്ധിമുട്ടാറുണ്ട്. ചിലപ്പോൾ ഈ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ ഒരു 10-20 ദിവസം വരെ ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് 10 ദിവസം വരെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് ക്ലോട്ട്സ് ആയിട്ടും പോകുന്നുണ്ടാവും. ഒത്തിരി ബ്ലീഡിങ് നിറയെ ഇങ്ങനെ പോകുന്ന സമയത്ത് ബോഡി പെട്ടെന്ന് ക്ഷീണമാവും, പെട്ടെന്ന് ഹീമോഗ്ലോബിൻ കുറവാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മാസങ്ങളിൽ തന്നെ 2 പ്രാവശ്യം വരിക, അങ്ങനത്തെയൊക്കെയുള്ള കേസുകളിൽ, അല്ലെങ്കിൽ 2 മാസത്തിൽ വരുമ്പോൾ ഒത്തിരി ബ്ലീഡിങ് പോവുക, അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഒത്തിരി ബെനിഫിഷ്യലായിട്ട് നമ്മൾ ഈ മെഡിസിൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മുടി പൊഴിച്ചൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എപ്പോഴും ക്ഷീണം, എന്ത് ചെയ്താലും ക്ഷീണം, അങ്ങനെയുള്ള കേസുകളിലൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഉള്ള ഒരു മെഡിസിനാണ് നമുക്ക് ദ്രാക്ഷാരിഷ്ടം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് രക്തപിത്തം പോലത്തെ കണ്ടീഷൻസിൽ, അതായത് ബോഡിയിൽ ബ്ലീഡിങ് ഇതായിട്ടുള്ള ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു സമയം, അല്ലെങ്കിൽ ശരീരം വല്ലാതെ മെലിഞ്ഞു പോകണു, ഒരു ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ഉത്സാഹമില്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വേംസ്, ക്രിമി, പൊതുവേ കുട്ടികളിൽ നോക്കുമ്പോൾ അവർ ഭക്ഷണം ഒട്ടും തന്നെ കഴിക്കാൻ അവർ ആഗ്രഹിക്കുക, ചില സമയങ്ങളിൽ ഒരു വായൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു സൈഡിലിങ്ങനെ നിറച്ച് വയ്ക്കും, നിറച്ച് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കുട്ടികളങ്ങനെ ഇരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ മേ ബി വയറിൽ ചിലപ്പോൾ ക്രിമിയുള്ള കേസുകളിലാവാം, അങ്ങനെയൊക്കെയുള്ള കേസുകളിലും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നമുക്ക് ഇതിൽ കിട്ടാറുണ്ട്. പിന്നെ പൈൽസ് പോലത്തുള്ള കണ്ടീഷൻസ്, കോൺസ്റ്റിപ്പേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലീഡിങ് പൈൽസ്, ബ്ലീഡിങ് പൈൽസും സെയിം ആണ്. കാരണം ബ്ലീഡിങ് ഉണ്ടായി കഴിയുമ്പോൾ ബോഡി ഇത് പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും. പിന്നെ കുറേ ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിലൊന്നും പോയി കാണിക്കില്ല, കുറേ മടിയൊക്കെ കാരണമായിരിക്കാം അവർ ഹോസ്പിറ്റലിലൊന്നും ചെന്ന് കാണില്ല, കുറച്ചൊക്കെ കാര്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ബോഡിയിൽ പിന്നെ പെട്ടെന്ന് തന്നെ ക്ഷീണം ബാധിക്കും, അതൊരു ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണത്. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളും കുട്ടികളുടെ ഈ ഇതൊക്കെ ആയിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെയും അവരെ മൊബൈലിൽ തന്നെ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കണ്ണിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇല്ലാതിരിക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് നമുക്ക് ദ്രാക്ഷാരിഷ്ടം എന്ന് പറയുന്നത്. പിന്നെ സ്കിൻ ഡിസീസസിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സ്കാൽപ്പിൽ വരുന്ന, നമ്മുടെ തലയോട്ടിയിൽ വരുന്ന ഇത് സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക്, ഡാൻഡ്രഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ വരുന്ന ഇച്ചിങ്ങോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരിക, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ മെഡിസിൻ വളരെ നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ തൊണ്ടയുടെ ബുദ്ധിമുട്ടുകൾക്ക്, ചിലപ്പോൾ വല്ല ചെറുത് മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ആവാം അതിനായാലും, അല്ലെങ്കിൽ ഫാരൻജൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ആവാം, അങ്ങനെയുള്ള ചെറിയ ഇൻഫെക്ഷൻസ് ഉള്ള മൈൽഡ് കേസസിലൊക്കെ ഇത് വർക്ക് ചെയ്യാറുണ്ട്. ബാക്കി ഇത് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തായാലും നോക്കേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് പിമ്പിൾസ്, മുഖത്ത് മുഖക്കുരു, പല റീസൺസ് ഉണ്ടാവും അതിനും പിമ്പിൾസിനൊക്കെ. കാരണം ഇതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീനേജിൽ വരുന്നൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. പക്ഷേ ഒത്തിരി അത് പഴുത്ത് എപ്പോഴും പസ് വന്നുകൊണ്ടിരിക്കുക, കുറേ കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് വെറുതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കി അത് പൊട്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള കേസസിൽ പിന്നെ അത് പാടൊന്നും മാറില്ല. അത് പലവട്ടം നമ്മൾ ക്ലിനിക്കിൽ പറയാറുണ്ട് കുട്ടികളുടെ അടുത്തൊക്കെ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. എന്നാലും അവരെ കണ്ണാടിയൊക്കെ നോക്കി കുറച്ചാ കോൺഷ്യസ് ആവുന്ന ആ ഒരു ഏജും കൂടി ആവുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പം നമുക്ക് ബോഡിയുടെ ഒരു ടോക്സിൻസൊക്കെ പുറത്തേക്ക് കളയാനും ഒക്കെ വേണ്ടിയിട്ട്, അത് ബോഡി ഒന്ന് തണുപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വളരെ നന്നായിട്ടുള്ളൊരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണത്. അതേപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റിക് ചേഞ്ചസ് ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർ വന്ന് പറയാറുണ്ട് വായിലെപ്പോഴും ഡ്രൈനെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ വായിന്ന് ഭയങ്കര മണം വരുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് ഗംസിൻ്റെ പ്രശ്നങ്ങളാവാം, ഇങ്ങനെയൊക്കെയുള്ള കേസസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിലും ഒക്കെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. പിന്നെ ഇതിൽ കഴിക്കാൻ പാടില്ലാത്തവർ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഡയബറ്റീസ് കൂടുതലുള്ളവരും അതുപോലെ തന്നെയാണ് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉള്ളവരും. പൊതുവേ നമ്മൾ എന്ത് മരുന്ന് കഴിക്കുമ്പോഴും ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷനിൽ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും പ്രത്യേകിച്ച് ഇത് കഴിക്കാതിരിക്കാവും നല്ലത് മരുന്ന്.
പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടോണിക്കാണ് ശരിക്കും പറഞ്ഞാൽ ദ്രാക്ഷാരിഷ്ടം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർഷാവർഷങ്ങളോളം കഴിക്കാൻ ആരും പറയില്ല, കാരണം ഇത് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഫെർമെൻറ്റേഷൻ ഉള്ള ഒരു പ്രോസസ്സിലൂടെയൊക്കെയാണ് ഒന്ന് കടന്നു പോയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 to 3 months ഒക്കെ വരെ കഴിച്ചിട്ട് നമുക്കൊരു പിന്നെ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്ത് പിന്നെ കഴിക്കുന്നതാവും ഇതിന് ഏറ്റവും ഉചിതം. അപ്പോൾ ഇതൊക്കെയാണ് ദ്രാക്ഷാരിഷ്ടത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്, ദ്രാക്ഷാരിഷ്ടം എന്നുള്ളത്. ഇനി അടുത്ത ആഴ്ചയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.